കൊച്ചി നഗരത്തെ നടുക്കി വീണ്ടും റിപ്പർ മോഡൽ കൊലപാതകം. കൊച്ചി സ്വദേശിയായ ശ്രീരാജാണ് കൊല്ലപ്പെട്ടത്. തലയോട്ടിയിൽ ചുറ്റിക കൊണ്ട് ആഘാതത്തിലുള്ള പ്രഹരം തന്നെയാണ് മരണകാരണം. ഇതിനോടകം തന്നെ രണ്ടാഴ്ചക്കുള്ളിൽ സമാനമായ നാലാമത്തെ കൊലപാതകമാണ് ഇത്. കൊലയാളി എന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. കൊലപാതകയെ പിടികൂടുന്നത് വരെ രാത്രി സഞ്ചാരങ്ങൾ ഒഴിവാക്കണമെന്നും 9 മണിക്ക് ശേഷം എല്ലാവരും വീടുകളിൽ ജനലുകളും വാതിലുകളും അടച്ച് സുരക്ഷിതമായിരുന്ന് പോലീസിനോട് സഹകരിക്കണമെന്നും പോലീസ് മേധാവി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. എടാ, ഇത് പ്ലസ് ടുവിനോടിക്കുന്ന ഒരു പെൺകുട്ടിയെ തലക്കടിച്ചു വന്ന കേസല്ലേ? ഇതെങ്ങനെ 4 പേരെ? എടാ, അത് കഴിഞ്ഞ ആഴ്ച പെണ്ണിന്റെ കേസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം 2 ഐടിക്കാരെയാ തലക്കടിച്ചു വന്നത്. ഇതൊക്കെ എടാ, കഴിഞ്ഞ മാസം രാത്രിയിൽ ഇവര് താമസിക്കുന്നിടത്ത് പോയി ഇയാള് വെല്ലടിച്ച് കഥ തുറന്നു കൊടുത്തവന്റെ തല അപ്പ തന്നെ അടിച്ചങ്ങ് പൊട്ടിച്ച് അകത്ത് കിടന്ന് ഉറങ്ങിയവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന എന്തോന്ന് അറിയൂ? തൊട്ടപ്പുറത്ത് കിടന്ന് ഉറങ്ങിയവന്റെ തല ഇയാള് ചുറ്റി വെച്ച് പൊട്ടപ്പെട്ടെന്ന് അടിച്ച് പൊട്ടിക്കുന്നു. അവൻ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടു. ആ, അങ്ങനെയല്ല, ഇത് റിപ്പർ അത് മനസ്സിലായേ. പിന്നെ റിപ്പർ എടാ, ഈ ചെയ്ത കൊലപാതകങ്ങളൊക്കെ ഒരാൾ തന്നെ ചെയ്തതെന്ന് എന്താ എത്ര ഉറപ്പ്? എടയും മരിച്ച എല്ലാവരും തലയിൽ ഒരേപോലെ ചുറ്റുകൊണ്ട് അടികൊണ്ടിരിക്കണേ. തലയുടെ ഏത് ഭാഗത്താണ് അടിച്ചത്, എന്ത് വെച്ച അടിച്ചത്, നിനക്ക് വരെ അറിയാം. അപ്പൊ ആർക്കെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെ, ഇതുപോലെ തന്നെ തല്ലിക്കൊന്നിട്ട് ചെയ്ത് റിപ്പറാന്നൊക്കെ പറഞ്ഞാ പോരെ? അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആവാം, പക്ഷെ ഇങ്ങനെ ആവാലോ? ഒരു കാലാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാർ രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കണമെന്നും പറയില്ലല്ലോ. പിന്നെ 9 മണി, പിന്നെ നാട്ടുകാരെ ആവശ്യമുള്ളവരൊക്കെ 9 മണിക്കൊക്കെ പുറത്തിറങ്ങി നടക്കും. ആ, എന്നാ പുറത്തിറങ്ങി നടക്ക്. കുറച്ചു മുമ്പ് ഒരു ചെറുപ്പക്കാരനെ ഇപ്പൊ തലക്കടിച്ച് വന്നെ, അവിടെ ചുറ്റിയെ വെച്ച് തല ടാറ്റു അടിച്ചു വരും. പാവോടാ, ജോലിയൊക്കെ കഴിഞ്ഞ് നടന്ന അടിക്കാന്നൊക്കെ പറഞ്ഞ് കുപ്പിയൊക്കെ മേടിച്ച് പോണ വഴിയായിരിക്കും. അയ്യോ, എടാ മാത്തപ്പന എത്തിയിട്ടില്ല, അവനെ വിളിച്ചേ. അയ്യോ, അവനും ജോലിയും കഴിഞ്ഞ് കുപ്പിയും മേടിച്ച് അടിക്കാൻ വേണ്ടി വരുമായിരിക്കും. പെട്ടെന്ന് വരാൻ പറ. ഹലോ, എന്താടാ? എടാ, നീ എവിടെയാ? ഞാൻ ബസ്സിറങ്ങി അങ്ങോട്ട് വന്നോണ്ടിരിക്കും. എപ്പോ എത്തും? പെട്ടെന്ന് വാടാ. ഏയ്, ഒന്ന് അടങ്ങളി. അതേ സാധനം മേടിച്ചോണ്ട് കുപ്പിയെല്ലാം മേടിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് അടിക്കാം നമുക്ക്. പൊളിക്കാം. എടാ, അതല്ല, ആ റിപ്പർ പിന്നെ അങ്ങനെ തലക്കടിച്ച് വന്ന് രാത്രി 9 മണിക്ക് ശേഷം പുറത്തുനിന്ന് ഇറങ്ങിടക്കണ്ടെന്ന് പോലീസ് പറഞ്ഞേ. നീ നിൽക്കുന്ന സ്ഥലത്ത് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല, നീ വരെ ലിഫ്റ്റ് അടിച്ച് വരാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ലിഫ്റ്റ് തരുന്ന റിപ്പർ ആണെങ്കിലോ? നീ പെട്ടെന്ന് വാ. എടാ, നീ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഞാനങ്ങ് വന്നോളാം. വെക്ക്. എന്തോ, എന്താ? എടോ, ലൈറ്റർ ഉണ്ടാ? റിപ്പറാ? എടോ, സിഗരറ്റ് കത്തിക്കാൻ ലൈറ്റർ ഉണ്ടാന്ന്. ലൈറ്റർ ഒന്നുമില്ല, പോ. ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ലേ, ഈ വളവിൽ ഞാൻ കൂട്ടുകാരെല്ലാം നിപ്പുണ്ട്. അതിനി അവരെ വിളിച്ചാണ്ടല്ലോ. ഓടോ, ഓടോ. നീ എന്തിനാ ഈ പേടിക്കാൻ വേണ്ടി ഇങ്ങനെ ന്യൂസ് ഇരുന്ന് കാണുന്നത്? എനിക്ക് വല്ല സിനിമയും വെച്ചൂടെ? ആ നെറ്റ്ഫ്ലിക്സിൽ ഫഹദിന്റെ സൗബിന്റെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. അത് എന്നാ പിന്നെ അത് വെച്ച് കാണാം. അരവാതിലും മുട്ടിയില്ലേ? അതാ നെറ്റ്ഫ്ലിക്സിന് ടൂണ. എടാ, തുറക്കണം, ഞാനാടാ. ആ, അത് മാത്തപ്പന. എന്തടാ കിതക്കണ? ഏ, പിന്നെ പട്ടി അടിക്കാ ഓടിച്ച. ഏയ്, ഒന്നുമില്ല, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു വ്യായാമായിക്കോട്ടെന്ന് വെച്ച് ബ്രിസ്ക് വാക്ക് ചെയ്താ വന്നേ. പകൽ മൊത്തം സിസ്റ്റത്തിനൊക്കെ മുമ്പ് ഇരിക്കുന്നല്ലേ, എക്സസൈസ്. അവൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഗ്യാസ് പോയല്ലേ. ആ റിപ്പറിനെ പേടിച്ച് ഓടി വരുന്ന വഴിയിൽ കരച്ചും കെട്ടി വീണി കുപ്പി പൊട്ടാഞ്ഞതാക്കി. എന്താ സംഭവം? ഓ, നീ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ സംഭവം ഞാനതങ്ങ് വിട്ടേ പോടെ. വെറുതെ അല്ല, റോഡിലൊന്നും ഒറ്റ മനുഷ്യരില്ല. പക്ഷെ നല്ല മൂഡായിരുന്നു കേട്ടോ, ഒറ്റയ്ക്ക് ഇങ്ങനെ നൈസായിട്ട് പാട്ടൊക്കെ പാടി. ഭക്തിഗാനമായിരിക്കും. ഭക്തിഗാനം ഉണ്ട്, പിന്നെ മെലഡീസ്. അങ്ങനെ അങ്ങനെ തള്ളി തള്ളി നമുക്ക് ആ റൂമിലോട്ട് പോകാം. ആദ്യം 2 എണ്ണം അടിക്കുക, എന്നിട്ട് നിന്റെ തള്ളിയേക്കാം. ബാ, എണീക്ക്. അപ്പൊ പ്രൊമോഷൻ കിട്ടിയ ട്രീറ്റ് തരാന്ന് പറഞ്ഞാണ് മാത്തപ്പൻ വാക്ക് വായിച്ചിട്ട് പിടിച്ചോ. Cheers.
ട്രാക്ക് ഒന്നും വേണ്ട, നമുക്ക് സംസാരിച്ചിരിക്കാം. എന്താ ട്രാക്ക് എടുത്ത്? ആ അല്ലെങ്കിൽ നല്ല ട്രാക്ക് എന്തിനാണ്? നമ്മളെന്നാണ് ട്രെയിൻ ഓടിച്ച് കളിക്കാൻ പോകുന്ന. പറമേ പോയില്ലേ? ആ ഞാൻ വരാം, ഞാൻ വരാം. ആ ശരി. നീ എന്താ അടിക്കാത്ത? ഈ അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയില്ല. കള്ളു പിടിച്ചോണ്ട് വീട്ടിൽ പോകാനൊക്കത്തില്ല, അച്ഛനെ പേടി. പോത്തു പോലെ വളർന്നില്ലടാ, അച്ഛനെ പേടിയാന്ന്. എനിക്ക് പേടിയൊന്നുമില്ല, പിന്നെ വെറുതെ എന്തിനാണ് വീട്ടിൽ ചെന്നിട്ട് ഒരു സംസാരം വെക്കുന്നതെന്ന് വെച്ചിട്ടാ? ആ ഇതിനാണ് ഞങ്ങൾ പൊതുവെ പേടി എന്ന് പറയുന്നത് അല്ലേ? അതെ. അച്ഛൻ എന്തായാലും ഡ്യൂട്ടിക്ക് പോകാതെ? ആ എനിക്കറിയാൻ പറ്റും, എനിക്കറിയാം. പുള്ളി വൈകുന്നേരം ഡ്യൂട്ടി കിറങ്ങാൻ നേരത്തെ ആ ന്യൂസ് കണ്ടു കാണാം റിപ്പറിന്റെ. അത് കാരണം പുള്ളി മേടിച്ച് വീടിനകത്തിരിക്കുകയാണ് ജോലിക്ക് പോകാതെ. ഇവന് റിപ്പറിനെ പേടിയില്ല, ഇവന്റെ അച്ഛൻ റിപ്പറിനെ പേടി. ആ അച്ഛനെ യവനും പേടി. എന്തോ പേടി കുടുംബം പേടിച്ചുണ്ടായി പോയല്ലോടാ. നല്ല ശബ്ദവും കേട്ടോ? ഞാൻ ഒന്നും കേട്ടില്ല, വെറുതെ. ഒരു സൗണ്ട് കേട്ടില്ലേ? ഞാൻ കേട്ടു. പക്ഷേ റിപ്പറൊന്നും ആയിരിക്കത്തില്ല, വല്ല തേങ്ങയായിരിക്കും. ഞാൻ പറഞ്ഞില്ല തേങ്ങയാന്ന്? നീ എപ്പോൾ പറഞ്ഞു? നീ ഒരു തേങ്ങയും പറഞ്ഞില്ല. അല്ല ഞാൻ പറയാൻ വരുന്നത് അപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു. ഇപ്പം റിപ്പർ അല്ലല്ലോ. ഈടാ ഇപ്പം റിപ്പർ ആണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? റിപ്പർ ആണെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? ആ റിപ്പറും കൂടെ ചുറ്റി കേട്ട് കയറി നല്ല കാലും അടക്കി ഒരു അടിയും കൊടുക്കണം. അല്ല പിന്നെ നീ അവരെ ഇങ്ങോട്ട് പാസ് തരാം. എന്നാ കൊണ്ടുപോകും? അവരെ ഇങ്ങനെ കടുതലും വെച്ചിട്ടില്ല, അവിടെ ചന്തിക്കുന്ന അവിടെ ഞെരടി പോയിട്ട് അവിടെ താടിക്കുന്നത് അടിച്ച് അടിച്ച്. നീ ഇറങ്ങില്ല, ഇവരെ വേണം. എനിക്ക് വേണ്ട, അവനടുത്തേക്ക് ഞാ പിടിച്ചു. ആ നീ തലക്കടിക്കൂട, അവളുകളുടെ ഇങ്ങനെ അടിക്കണം. നിനക്ക് ഇടിക്കണം കഴിഞ്ഞ ഇവിടെ നാണമില്ലടാ. നിങ്ങൾ ഡയലോഗ് അടിക്കാൻ ഒരു തേങ്ങ വീഴുന്ന കേട്ടാ പേടിക്കുന്ന നീയൊക്കെയാണ്. അച്ഛനെ പേടിയെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരു പെഗ് അടിച്ചു കഴിഞ്ഞപ്പോ അമ്മറൊക്കെ ഒരു ധൈര്യം. പെഗ് അടിച്ചില്ലെങ്കിൽ നമ്മുടെ ധൈര്യത്തിന് കുറവൊന്നുമില്ല. ഇല്ല എന്റെ ധൈര്യത്തിന് ഒരു കുഴപ്പമില്ല. എന്നാ നീ ആ സൗണ്ട് എന്തോ പോയി നോക്കിട്ടോ. തേങ്ങ അല്ലേ? തേങ്ങ ആയിരിക്കും. ആ തേങ്ങ എന്നാ പറഞ്ഞു. ആ എന്നാ പോയി ആ തേങ്ങ എടുത്തോണ്ട് വാ. അവൻ തേങ്ങ എടുത്തോണ്ട് വരികയും ചെയ്യും, അത് വെച്ച് ചമ്മന്തി അരക്കും. കാണാ അവൻ എടുക്കാനാന്ന് പറഞ്ഞു പോകും ആ വാതില് വരെ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് തിരിച്ചു വരും, ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞു. അതൊന്നുമല്ല, പോവുകയൊക്കെ ചെയ്യും അവൻ. പക്ഷെ തേങ്ങ കിട്ടൂ ഇല്ലയോ എന്നറിയില്ല, കാര്യം തേങ്ങ തന്നെയാണോ വേണമെന്ന് എന്താ ഉറപ്പ്? ആ തേങ്ങ വിട്, അവന് ധൈര്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ കുറപ്പാണല്ലോ. അങ്ങനെയാണ് അവൻ ഈ മുൻവശത്തെ വാതിൽ വഴി ഇറങ്ങി ഈ വീട് ചുറ്റി ഇതേ ബാക്കിലത്തെ വിൻഡോയിൽ വന്നിട്ട് 2 കൊട്ടുകൊട്ടോട്ട്. ഞാൻ ഈ മുൻവശത്തെ വാതിലൂടെ ഒറ്റയ്ക്ക് ഈ ഇരുട്ടത്ത് മൊത്തം നടന്നിട്ട് ഈ ജനലേ വന്ന് 2 കൊട്ടുകൊട്ടെ. അവൻ 3 കൊട്ടുകൊട്ടു. 3 അല്ല 4 കൊട്ടു. പറ്റുമോ ചെല്ലടാ? പറ്റും. പക്ഷെ അവൻ അങ്ങനെ ചെയ്തിട്ട് വന്നാ നിനക്ക് ഈ പെഗ് അടിച്ചിട്ട് വീട്ടിൽ കയറാൻ പറ്റുമോ? അവൻ കൊട്ടിയിട്ട് വന്നല്ലേ. കൊട്ടിയിട്ട് വന്നാ ഞാൻ ഈ പെഗ് അടിക്കും, എന്നിട്ട് വീട്ടിലും കയറും. ഓഹോ, ഓ അത്രയ്ക്ക് ധൈര്യം. എന്നാ അവൻ്റെ ധൈര്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. നീ ധൈര്യമായിട്ട് പോയിട്ടോടാ. നീ ആ പെഗ് എടുത്തടിച്ച് എന്നിട്ട് ധൈര്യമായിട്ട് പോവും. പോയിട്ടോടാ. ചെല്ലടാ, നീ 2 എണ്ണം അടിച്ചിട്ട് പോവും. അടിയടി പോയിട്ട് വാ ധൈര്യമായിട്ട്. അല്ല ഫോണും കൊണ്ട് എങ്ങോട്ടാ? അല്ല മൊബൈൽ കാര്യതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല നിനക്ക് വലിയ ധൈര്യമല്ലോ, നിനക്ക് ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നീ ഇരട്ടത്തോടെ ഒറ്റയ്ക്ക് പോയാൽ ജെല്ലി തട്ടിട്ടേക്ക് വാടാ. ദേ ഫോൺ, അവന് ഫോണിന്റെയും ഫ്ലാഷ് ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല. നീ പോയിട്ട് വാടാ മോനെ. അളിയ 4 അടി അടിച്ചിട്ട് പോരെ. Thank you.
തട്ടി തട്ടി കണ്ട കണ്ടടാ നമ്മുടെ ചെക്കൻ്റെ ധൈര്യം. എല്ലാണോ വലിയ ഷോ ഒന്നും ഇറക്കണ്ട, നിന്റെയൊക്കെ ധൈര്യം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ആ ഹലോ അമ്മേ. അതെ, സംഭവം എന്താന്ന് വെച്ചാല് ഈ റിപ്പറിൻ്റെ പ്രശ്നം ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇവന്മാരൊക്കെ പേടിച്ചിരിക്കുക. അതുകൊണ്ട് അമ്മ എന്നോട് ഇന്ന് വരണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ രാവിലെ അങ്ങോട്ട്. വെള്ളം ഓടിക്കാനൊന്നും അല്ലോ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഉണ്ടോ അതിനാന്ന് വിചാരിക്കുന്ന എന്തിനാ? അച്ഛനോട് പറയുന്നത് എന്തിനാ? അമ്മയും പറഞ്ഞാൽ മതി, ഇനി ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഹലോ, ചുമ്മാ കൊടുക്കണ്ട. ഹലോ, കൊടുക്ക. ആ അച്ഛാ. നീ ഇവിടെ നീ കണ്ടോ ആടെ പണങ്ങിക്കല്ലേ, ഇത് സാധനം തീരാൻ പോട്ടാ. നീ ഇങ്ങനെ പണങ്ങി മാറിയെന്ന് എങ്ങനെടാ? എന്ത് ചെയ്യണടാ? ഞാനിങ്ങനെ പേടിയില്ലാത്തവനായി പോയല്ലേ. നീ വെറുതെ ഇത് ഇത്രയും പേടിച്ചാ മതിയോ? ഏ മതിയോ? ഒന്ന് നിനക്ക് എന്നെ പേടിപ്പിക്കാണ്ടൊരു സ്വസ്ഥതയില്ലല്ലേ. എന്റെ പൊന്നോ, ആ ഗ്യാപ്പിൽ ഇരുന്ന് നോക്കി ഫുൾ സെറ്റപ്പായിട്ട് വന്നേക്ക അല്ലേ. വന്നേ എടാ, അവന്മാരോട് കാണട്ടാ നിന്റെ ഒന്ന് വന്നേ. ബലം പിടിക്കല്ലേ വാന്ന്. എന്റെ കുട്ടികളെയൊക്കെ ഞാൻ മറ്റത്തെ കേട്ടാ. എടാ എടാ നോക്കിയടാ, ഞാൻ നോക്കുമ്പോ പുള്ളിയല്ലേ പേടിപ്പിക്കാൻ അടുക്കള ഭാഗത്ത് ഫുൾ സന്താകമായിട്ടിരിക്കുന്നു. മറ്റേ വൈകുന്നേരം ന്യൂസ് കിട്ടില്ലേ രേഖാചിത്രം, അത് ഇൻസ്പയർ ആയിക്കണേ. ഞങ്ങളോട് പേടിക്കട്ടെ, എല്ലാരും പേടിപ്പിക്കും. ഞങ്ങളൊക്കെ പേടിച്ച് പോലും കളിപ്പിണ്. ഇല്ല ഞാൻ വരാച്ച ഇറങ്ങാൻ പോവാം. ഇല്ല, ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റും.
ഫുൾ മാർക്ക്. ചില്ലിംഗ് വിത്ത് റിപ്പർ. ഏയ്.